ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഏകദിനം ടി ട്വന്റി അതുപോലെ തന്നെ ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യയുടെ സ്കോഡിനെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഓരോ ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈയൊരു ടൂർണമെന്റ് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പ്രധാന കാരണം ഈയൊരു ടൂർണമെന്റ് കഴിഞ്ഞാൽ ഏഷ്യ കപ്പും അതുപോലെ തന്നെ വേൾഡ് കപ്പും മുന്നോടിയായിട്ട് വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു ടീമിന് അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ നിന്നുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എടുത്തു പറയുമ്പോൾ ഇപ്പോഴിതാ ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വന്റി സാധ്യത ഇലവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് അഡിക്ടർ. അപ്പോൾ ക്രിക്കറ്റ് അഡിക്ടർ പറയുന്നത് ഇന്ത്യയുടെ സാധ്യത ഇലവനിൽ ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ എസ് എസ് സി ജയ്സ്വാളും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായി ഹർദീപ് പാണ്ഡി എത്തുകയും അദ്ദേഹം മൂന്നാം നമ്പറിൽ എത്തുകയും ചെയ്യുമെന്നാണ് ക്രിക്കറ്റ് അഡിക്ടർ പറയുന്നത്. അതുപോലെ തന്നെ നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കാനിറങ്ങുമ്പോൾ ഇഷാൻ കിഷൻ ആയിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്ററായി അഞ്ചാമനായി കളത്തിലെത്തുക. ഫിൻഷറുടെ റോളിൽ റിങ്കു സിംഗ് ആയിരിക്കും ഇടങ്കയൻ ബാറ്ററായ ഐ പി എല്ലിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച റിങ്കു സിംഗും എത്തുകയും ചെയ്യും. പിന്നീട് അക്ഷർ പട്ടേലാണ് സ്പിൻ ഓൾറൗണ്ടറായി ടീമിൽ ഇടം പിടിച്ചത്. യുസ്വേന്ദ്ര ചഹാലും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും പിന്നീട് അർഷദീപ് സിംഗും അതുപോലെ തന്നെ മികച്ച പാസ് ബൗളർമാരിൽ ഒരാളായ മുഹമ്മദ് സിറാജും ടീമിൽ ഇടം പിടിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വന്റിയിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.